ഷാജൻ നടത്തുന്നത് മാധ്യമപ്രവർത്തനമല്ല, രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കൊച്ചി. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയായിക്ക് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. ഷാജൻ നടത്തുന്നത് മാധ്യമപ്രവർത്തനമല്ലെന്ന് തിങ്കളാഴ്ച ഹൈക്കോടതി ആവർത്തിച്ചു. ഷാജൻ മനഃപൂർവ്വം വ്യക്തികളെ അവഹേളിക്കുന്നുവെന്നും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കിയാണ് ഇയാൾ ജീവിക്കുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. പരാതിക്കാരനെ നിരന്തരം അപമാനിച്ചതിന് തെളിവുകളുണ്ട്. ഷാജൻ ഒരു ആശ്വാസവും അർഹിക്കുന്നില്ല, പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. അതേസമയം ഷാജൻ സ്കറിയ ചെയ്ത വാർത്ത ദളിത് പീഡന നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല എന്ന് ഷാജൻ സ്കറിയയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. തുടർന്ന് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. പി വി ശ്രീനിജൻ MLA വ്യാജ വാർത്ത നൽകിയ കേസിലാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത്. അറസ്റ്റ് തടയണമെന്ന ഷാജന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. വ്യാജ വാർത്ത നൽകി വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നുവെന്ന ശ്രീനിജന്റെ പരാതിയിൽ പട്ടികജാതി അതക്രമം തടയൽ, ഇന്ത്യൻ ശിക്ഷാനിയമം എന്നിവ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറെ ദിവസങ്ങളായി മറുനാടൻ മലയാളിയും മറ്റ് എതിരാളികളും തമ്മിലുള്ള പ്രശ്നങ്ങളും വാക്പോരും എല്ലാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളിൽ പലർക്കും ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ചാനലിൽ നടക്കുന്ന വാർത്തകളും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത ആ കേസിൻ്റെ വിധി എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയുള്ളവരാണ് നമ്മളിൽ പലരും. അങ്ങനെ നമുക്കറിയാം, MLA ശ്രീനിജനെതിരെ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ MLA വേദനിപ്പിക്കുകയും ഷാജൻ സ്കറിയയ്ക്കെതിരെ അദ്ദേഹം കേസ് കൊടുക്കുകയും ചെയ്തു. ആ വാദം ഹൈക്കോടതിയിൽ നടക്കുകയാണ്. അതിൻ്റെ വിധി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ള വാർത്ത നമ്മളിപ്പം വായിച്ചു. അതിനകത്ത് പറയുന്നൊരു കാര്യം, ഹൈക്കോടതി ഷാജൻ സ്കറിയനെ നല്ല രീതിയിൽ ശാസിച്ചു എന്നാണ് പറയുന്നത്. അതിനകത്ത് കോടതി പറയുന്നത് ഷാജൻ സ്കറിയ നടത്തുന്നത് മാധ്യമപ്രവർത്തനമല്ലെന്ന്, അതുപോലെ തന്നെ ഷാജൻ സ്കറിയ മനഃപൂർവ്വം വ്യക്തികളെ അവഹേളിക്കുന്നുവെന്നും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കിയാണ് ഇയാൾ ജീവിക്കുന്നതെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. രണ്ടുപേരുടെയും വക്കീല് അവരവരുടെ രീതിയിൽ നല്ല രീതിയിൽ വാദിച്ചു. ഈ വാദങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിനുള്ള വിധി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. എന്തായാലും പ്രതിയായാലും ശരി വാദിയായാലും ശരി, ഓരോരുത്തരും അവരുടെ സ്ഥാനത്ത് അവർ ഒരുപക്ഷെ നിഷ്കളങ്കരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതായിരിക്കാം. രണ്ടുപേരുടെയും വക്കീല് അവരവരുടെ കക്ഷിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കോടതിയിൽ എല്ലാ തെളിവുകളും നിരത്തി അവരുടെ കക്ഷിനെ സംരക്ഷിക്കാനും വരുമ്പോഴാഴികയിൽ നിന്ന് രക്ഷിക്കാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കുന്നു. എല്ലാം മേലെ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ജഡ്ജ് അദ്ദേഹമാണ് ഇതിൻ്റെ വിധി കൽപ്പിക്കുന്നത്. ഏതായാലും നമുക്ക് ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കാം. ഷാജൻ സ്കറിയ എന്നുള്ള വ്യക്തി, അദ്ദേഹം നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും എവിടെ തെറ്റ് കണ്ടാലും അതിനെ നല്ല രീതിയിൽ തന്നെ വിമർശിച്ച് കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഭൂരിപക്ഷം ജനങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പലരും തൃപ്തരുമാണ്. എന്താണ് കോടതി വിധി വരുന്നതെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം.